കുറച്ച് പഠന പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. മാതൃക പോലെ എഴുതാം. ആദ്യത്തത് മാതൃക പോലെ എഴുതാം. പനിയാണെങ്കിൽ ആശുപത്രിയിൽ പോകണം. ഒന്നിവിടെ എഴുതിയിട്ടുണ്ട്, പനിയാണെങ്കിൽ ആശുപത്രിയിൽ പോകണം. അതുപോലെ ഈ മൂന്നെണ്ണം നമുക്ക് പൂരിപ്പിക്കണം. പഠിക്കാനാണെങ്കിൽ ഡാഷിൽ പോകണം. പഠിക്കാനാണെങ്കിൽ നമ്മൾ എവിടെയാണ് പോവാറ് പഠിക്കാൻ? അതെ, സ്കൂളിൽ പോകണം. പഠിക്കാനാണെങ്കിൽ സ്കൂളിൽ പോകണം. അടുത്തത് കുളിക്കാനാണെങ്കിൽ ഡാഷിൽ പോകണം. കുളിക്കാൻ എവിടെയാണ് പോകാറ്? അതെ, കുളിക്കാനാണെങ്കിൽ നമുക്ക് എവിടെ പോവാം? കുളത്തിൽ പോകണം. കുളത്തിൽ പോകണം. അടുത്തത് ഡാഷ് ഇട്ടിട്ട് മൈതാനത്ത് പോകണം. നമ്മൾ മൈതാനത്ത് എന്തിനാണ് പോകാറ്? അതെ, കളിക്കാനാണ്. നമ്മൾ പോകാറപ്പം കളിക്കാനാണെങ്കിൽ മൈതാനത്ത് പോകണം. കളിക്കാനാണെങ്കിൽ മൈതാനത്ത് പോകണം. ഇനി ചിഹ്നമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തെല്ലാം അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് ഈ ചിഹ്നം എഴുതുന്നത് നമുക്ക് നോക്കാം. ക് അധികം റ ഈസ് ഈക്വൽ ടു ക്ര. ക് അധികം റ സമം ക്ര. ഇത് വെച്ചിട്ട് രണ്ട് വാക്ക്. ചക്രം മാക്രി ചക്രം മാക്രി. ഇനി ത് വെച്ചിട്ട് ത് പ്ലസ് റ. ത് അധികം റ സമം ത്ര. ത് അധികം റ സമം ത്ര. ഇത് വെച്ചിട്ട് കുറച്ച് വാക്കുകൾ. ആശുപത്രി ആശുപത്രി. അടുത്തത് കത്രിക അടുത്തത് ദ് അധികം റ സമം അധികം റ സമം ന്ദ്ര. വാക്ക് മന്ത്രി ചന്ദ്രിക സോറി മന്ത്രി തന്ത്രി. ഇനി ചിഹ്നമാണ് ഏതെല്ലാം അക്ഷരങ്ങൾ ചേർന്നാണ് ഈ ചിഹ്നം എഴുതുന്നത് നോക്കാം നമുക്ക്. ക് അധികം യ സമം ക്യ. ഇത് വെച്ചിട്ടുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. വിദ്യ സദ്യ രമ്യ കാവ്യ. ക് അധികം യ സമം ക്യ. വാക്യം വാക്യം
വാക്യം, വിദ്യ, സദ്യ, രമ്യ, കാവ്യം. ഈ ചിഹ്നങ്ങൾ ചേർത്തിട്ട് നമ്മൾ ഓരോ വാക്കുകളുടെ കൂടെ ചേർത്തുമ്പോൾ ഉച്ചാരണമാണ് വിദ്യ, സദ്യ, രമ്യ, കാവ്യ. ഓക്കെ സ്റ്റുഡൻസ്.